ഏകാന്തം മധ്യവേനൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മധു കൈതപ്രം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദിലീപ് നായകനാകുന്നു. ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. പ്രമുഖ നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കഥ ഡോക്ടർ റഹീം കടവത്തിന്റേതാണ്. സംസ്ഥാന അവാർഡ് ജേതാവ് പ്രിയങ്കയും നടൻ ദിലീപും ആദ്യമായി ഒരുമിച്ചെത്തുകയാണ് മധു കൈതപ്രത്തിന്റെ ഓർമ്മ മാത്രം എന്ന ചിത്രത്തിലൂടെ. സിനിമാ നിരൂപകരുടെ പ്രശംസയേറ്റുവാങ്ങിയ ഏകാന്തം, മധ്യവേനൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായ പ്രമേയവുമായാണ് മധു കൈതപ്രം എത്തുന്നത്. വക്കീൽ ഗുമസ്തനായ അജയന്റെ ജീവിതത്തിലെ സങ്കീർണതകളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രിയങ്ക ദിലീപിന്റെ ഭാര്യയെ എത്തുന്നു. വലിയ അഭിനയ സാധ്യതയുള്ള കഥാപാത്രമാണ് ചിത്രത്തിലേതെന്ന് പ്രിയങ്ക പറഞ്ഞു. ഈ ചിത്രത്തില് ദിലീപേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ വൈഫാണ് ഒരു സിനിമയാണിത്. തീർച്ചയായിട്ടും ഇത് വളരെ ശക്തമായൊരു സ്ത്രീ കഥാപാത്രം തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാമെന്ന് മാസാന്റെ അടുത്ത് ഏറ്റതും ദിലീപേട്ടന് കൂടെയുള്ള എൻ്റെ ആദ്യത്തെ ചിത്രമാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും തന്റെ മൂന്നാമത്തെ ചിത്രമെന്ന് സംവിധായകൻ മധു കൈതപ്രം അഭിപ്രായപ്പെട്ടു. ഏത് സിനിമയിലും ആർട്ടിസ്റ്റാണല്ലോ, അത്രയും ചെയ്ത് ഫലിപ്പിക്കേണ്ടുന്ന ഒരു നായകനും നായികയാണ്. അതുകൊണ്ടാണ് കഥാപാത്രത്തിന് അനുയോജ്യനായി ദിലീപ് കഥ കേട്ട ഉടനെ ഇഷ്ടപ്പെട്ടതും ചെയ്യാൻ സമ്മതിച്ചത്. ഡോക്ടർ റഹീം കടവത്തിന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണനാണ്. എം ജെ രാധാകൃഷ്ണൻ ദൃശ്യങ്ങൾ പകർത്തും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ സംഗീതം പകരുന്നു. നസ്രാണി എന്ന ചിത്രത്തിനു ശേഷം രാജൻ തളിപ്പറമ്പാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒക്ടോബർ അവസാനം കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിക്കും. ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ പ്രമുഖ താരങ്ങളും സിനിമാ പ്രവർത്തകരും പങ്കെടുത്തു. ഇന്ത്യ വിഷൻ, കൊച്ചി.